ഇന്നു വന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് കേരളത്തിൽ നിന്നുള്ള ആ വാർത്തകൾ നമ്മൾ വളരെ പെട്ടെന്ന് നോക്കാൻ പോകുന്നു വാർത്താമഴയിൽ അടുത്തതായി ന്യൂസ് ഫാസ്റ്റ് കേരള കോട്ടയം മെഡിക്കൽ കോളേജിൽ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ കുഞ്ഞിനെ തട്ടിയെടുത്തതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും എല്ലാ സ്ഥലങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് ഫയലുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടങ്ങി വിജിലൻസ് വിഭാഗം നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തിന് മുന്നോടിയായാണ് പരിശോധന പ്രാഥമിക വിലയിരുത്തലിൽ സമീപകാലത്തെ ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് പേരാവൂർ ചിട്ടിതട്ടിപ്പിൽ പാർട്ടി നടപടി മുൻ ഭരണസമിതി പ്രസിഡന്റ് കെ പ്രിയനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി നിലവിലെ പ്രസിഡന്റ് അടക്കം അഞ്ചു പേർക്ക് പരസ്യശാസന തൃശൂർ കൊരട്ടിയിലെ വിവരാവകാശ പ്രവർത്തകൻ ഷിജുവിന്റെ തിരോധാനത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം ഭൂമാഫിയകളുടെ ഭീഷണി ഉണ്ടായിരുന്നതായി ഭാര്യ ഷിജു മാറി നിൽക്കുന്നതായി വരുത്തിത്തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതായും ആരോപണം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോഴിക്കോട് സൌത്തിൽ കടുത്ത നടപടിയുമായി ലീഗ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനം താനൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ മാറ്റും കളമശ്ശേരിയിൽ സമവായം ഇടുക്കി കട്ടപ്പനയിൽ ബലാത്സംഗക്കേസിലെ പ്രതിയെ ഇരയുടെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു വെള്ളിലാംകണ്ടം സ്വദേശി താന്നിയിൽ ഷെയ്സ് പോളിനെ ആക്രമിച്ചത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് പേഴിങ്കണ്ടം സ്വദേശി പിടിയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി സിപിഐഎം കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത് 6-11 വോട്ടുകൾക്ക് വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം നാളെ ചർച്ച ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം